ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നാദോസ് വൈബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ അവസാനമായിട്ട് അപ്ലോഡ് ചെയ്ത കന്നുകളുടെ വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നു ഇൻഷാല്ലാ ചിലപ്പോൾ നമ്മൾ കാളപൂട്ട് കാണാൻ പോകും എന്നുള്ളത്. അപ്പോൾ നമ്മൾ ആ ഒരു ആഗ്രഹം ഇന്ന് സഫലമായിട്ടുണ്ട്. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇന്ന് ഉപ്പാൻ്റെ കൂടെ കാളപൂട്ട് കാണാൻ പോവുകയാണ്. ഞാൻ ആ ഒരു വീഡിയോയിൽ അങ്ങനെ പറയുന്ന സമയത്ത് കുറേ പേര് നമ്മളെ അടുത്ത് പറഞ്ഞിരുന്നു കാളപൂട്ടിന് പോകുന്നുണ്ടോ, പോവുകയാണെങ്കിൽ വീഡിയോ അപ്ലോഡ് ചെയ്യണം എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇന്ന് നമുക്ക് പോകാൻ പറ്റിയിട്ടുണ്ട്. ഇന്ന് നാരോക്കാവ്, എടക്കര നാരോക്കാവ് നടക്കുന്ന കാളപൂട്ട് മത്സരം കാണാനാണ് നമ്മൾ പോകുന്നത്. നമ്മളെ വീട്ടിലെ മൂരിനെ ഇന്ന് പൂട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് തന്നെ നമ്മളെ വീട്ടിലത്തെ ഒരു കന്നിനെ പൂട്ടുന്നതും കാണുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യമില്ല. അപ്പോൾ രാവിലെ നേരത്തെ തന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ കാളൂട്ട് കണ്ടത്തിൻ്റെ അടുത്തുള്ളൊരു ഹോട്ടലിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ കണ്ടത്തിലേക്ക് പോയത്. അവിടെ തൊട്ടടുത്ത് തന്നെയാണ് ഹോട്ടൽ. ഇനി പിന്നെ എന്താ, അത് കഴിയാതെ വീട്ടിലേക്ക് മടങ്ങുന്ന സമയത്തുള്ള ഭക്ഷണമൊക്കെ കഴിക്കാൻ പറ്റാമെന്ന് വിചാരിച്ചിട്ട് ഇവിടുന്ന് കഴിച്ചിട്ടാണ് പോയത്. അവിടെ അടുത്ത് തന്നെയായിരുന്നു കാളൂട്ടണ്ടും. ഇത് നമ്മളെ വീട്ടിലെ കന്നാണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കഴിഞ്ഞ വീഡിയോയിലൊക്കെ. പിന്നെ ഓരോ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കന്നുകൾ ഇവിടെ ഉണ്ട്. അത്യാവശ്യം മഴ ഉണ്ട്, അപ്പോൾ മഴ നനയാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഷീറ്റൊക്കെ കെട്ടിയിട്ടുണ്ട് കേട്ടോ. കന്നുകൾക്ക് മഴയൊന്നും അങ്ങനെ കൊള്ളാൻ പാടില്ലല്ലോ, അതുകൊണ്ട് തന്നെ അവിടെ ഷീറ്റൊക്കെ കെട്ടി നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വരുന്ന സമയത്ത് തന്നെ പൂട്ടാനുള്ള കന്നുകളൊക്കെ ഇവിടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇവരോരോന്നും പൂട്ടുന്നത് കാണണം. ആദ്യമായിട്ടാവുമ്പോൾ നമുക്കിങ്ങനെ എന്താ വീഡിയോയിലൊക്കെ കണ്ടിട്ടുള്ള പരിചയമുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഉപ്പയൊക്കെ വീട്ടിൽ നിന്ന് ഇങ്ങനെ പറയുന്നത് കേട്ടിട്ട് ഈ കാളൂട്ട് എന്നുള്ള കുറച്ച് കാര്യങ്ങൾ അങ്ങനെ അറിയാം നമുക്ക്, പക്ഷേ വലിയ അറിവൊന്നുമില്ല. അപ്പോൾ നേരിട്ടിന്ന് നമുക്ക് കാണാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. അപ്പോൾ ഇതാ വലിയൊരു കണ്ടത്തിൽ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട്. മഴക്കാലം ആയതുകൊണ്ട് വെള്ളം നിറക്കേണ്ട ആവശ്യമില്ല, ആയി തന്നെ വെള്ളമുണ്ട്. ഒരു പാടത്തിൻ്റെ ഒക്കെ ഒരു നടുവിലായിട്ട് അത്യാവശ്യം വലുതന്നെയാണ്. ഒരു 30 സെൻറ്റൊക്കെ ഉണ്ടാവും, ഞാൻ കണക്കൂട്ടിയതിട്ടോ അങ്ങനെ. അപ്പോൾ ഈ ഒരു വഴി കൂടെ ഇങ്ങനെ കാളനെ കൊടുന്നിട്ട് ഇവിടെ കൊണ്ട് നിർത്തിയിട്ടൊക്കെയാണ് അതിൻ്റെ എന്താ നോഗൊക്കെ വെച്ചിട്ട് ഇവിടെ നിന്നാണ് കാളൂട്ട് തുടങ്ങുക എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. പിന്നെ ഇവിടെ ഒരു ഷെഡൊക്കെ ഉണ്ട്, ഇവിടെ ചായയും കഞ്ഞിയൊക്കെ ഉണ്ടാവും കാളൂട്ടിന് വരുന്ന ആളുകൾക്ക് കേട്ടോ. അപ്പോൾ അതാ വലിയ ആളുകളൊന്നുമില്ല, വലിയ പൂട്ടല്ല, എടപ്പൂട്ടോ അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ 16-ാം തീയതിയാണ് കപ്പൂട്ടുണ്ട്, അപ്പോൾ ഈ അന്ന് വരണം എന്നൊക്കെ എന്നോട് ഇവിടുത്തെ കുറേ കാക്കാരൊക്കെ പറഞ്ഞു. എനിക്ക് ഏതായാലും അൽഹംദുലില്ല നന്നായി തോന്നി ഇന്ന് വന്നത്, കാരണം കുറച്ച് ആളുകളല്ലേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ശരിക്ക് വീഡിയോ എടുക്കാനും പറ്റി, ആദ്യമായിട്ടാകുമ്പോൾ നമുക്ക് ശരിക്ക് കാണാനൊക്കെ പറ്റി. കുറേ ആളുകളും തിരക്കിൻ്റെ ഇടയിലൊക്കെ പോയിട്ട് വീഡിയോ എടുക്കുമ്പോൾ എനിക്കെന്തോ കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മളെ വീഡിയോ എന്ന് വിചാരിച്ചിട്ട് കാണുന്നവരിടയിൽ പോയി കണ്ട് ഓരോ കാഴ്ചയൊന്നും തടസ്സപ്പെടുത്താൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്തായാലും ഇന്ന് പോകുന്നത് നന്നായി എന്ന് തന്നെ എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇവിടെ കഞ്ഞൊക്കെ വെക്കാൻ എന്തിനൊക്കെ വേണ്ടിയിട്ട് അവിടെ നിന്ന് വെള്ളമൊക്കെ എടുക്കുന്നുണ്ട്. അവിടെ ചെറിയ കിണറാണോ എന്താ എനിക്കറിയില്ല. അങ്ങനെ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്തിൻ്റെ ഇടയിലാണ് കാളൂട്ട് തുടങ്ങാനായി എന്നുള്ളത് മനസ്സിലായത്. കാരണം കുറച്ച് ആളുകൾ ഒരേപോലെ വെള്ളമുണ്ടൊക്കെ എടുത്തിട്ടുള്ള കുറച്ച് ആളുകൾ ഇറങ്ങി വരുന്നുണ്ട്. എന്നിട്ട് ഒരാ വെള്ളമൊക്കെ മേൽക്കൂടെ കാക്കുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ ഒരു കാക്ക പറഞ്ഞു ഇവരാണ് പൂട്ടുന്ന ആൾക്കാർ, അപ്പോൾ ഇതൊരു ടീമാണെന്ന് പറഞ്ഞു. ഇങ്ങനെ വലിയ കപ്പൂട്ടിനൊക്കെ ഇങ്ങനത്തെ 2-3 ഒക്കെ ടീമുണ്ടാവും. ഇന്നിപ്പോൾ ചെറിയ പൂട്ടായതുകൊണ്ട് ഇവരേ ഒരു ടീം മാത്രമാണ് എല്ലാ കന്നുകളെയും പൂട്ടണ പറഞ്ഞു. പിന്നെ കുറേ കന്നുകളൊന്നും കുറേ ജോഡിയൊന്നുമില്ല, 4-5 ജോഡിയൊക്കെ ഉള്ളൂ. അപ്പോൾ എന്തായാലും എനിക്ക് സന്തോഷമായി ശരിക്ക് കാണാം. പിന്നെ അത്യാവശ്യം ഉണ്ടല്ലോ, 5 ജോഡിയൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് കാണാനൊക്കെ പറ്റും. അപ്പോൾ നമ്മളും തന്നെ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ആദ്യത്തെ ജോഡി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ നോക്കാം. ഞാൻ ആ പറഞ്ഞ സ്റ്റാർട്ടിങ് പോയിന്റിൽ അവർ കന്നുകളെ കൊടുന്ന് നിർത്തിയിട്ട് ഇനി പിന്നെ ഈ പൂട്ടുന്ന ആളുകൾ നോഗൊക്കെ വെച്ചിട്ട് ശരിയാക്കുകയാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ കാളൂട്ടിൻ്റെ ലൈഫത്തെ ആദ്യത്തെ പൂട്ടാണ് നമുക്ക് കണ്ടുനോക്കാം. ഞാൻ ഫുള്ള് വോയിസ് കൊടുക്കുന്നൊന്നുമില്ല. അങ്ങനെ ഞാനും ആദ്യമായിട്ട് കാളൂട്ട് നേരിട്ട് കണ്ടു. അപ്പോൾ പൂട്ടിയ കന്നുകളെ നേരെ ഇവരിങ്ങോട്ട് കൊണ്ടുവരികയാണ്. എന്നിട്ട് അവിടുന്ന് മേലൊക്കെ വെള്ളം ഒഴിച്ചിട്ട് ചേറൊക്കെ കളയാണ്.
അപ്പൊ അതേ സമയം അടുത്ത ടീം ഇവിടെ റെഡിയായി നിൽക്കുന്നുണ്ടാവും എന്നാണ് ഞാൻ വിചാരിച്ചു. പക്ഷെ അങ്ങനെയല്ല, പിന്നെ കുറെ സമയമൊക്കെ കഴിഞ്ഞിട്ടാണ് അടുത്ത ടീമിനെ എന്താ പൂട്ടുന്നുള്ളൂ. അപ്പൊ അതിലുള്ള ആളുകളൊക്കെ കയറി പോകുന്നൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ ഇവിടെ ഉള്ള കുറെ കാക്കാരെ പരിചയപ്പെട്ടു. അപ്പോൾ എനിക്ക് കുറെ കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ ഞാൻ അങ്ങനെ പറഞ്ഞു, ഈ ഒരു സ്ഥലം ആരുടെ ആണോ ഒക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ ഒരാൾ മാത്രം സ്ഥലമാണ്. അപ്പോൾ സാധാരണ ഇങ്ങനെ ചിലരൊക്കെ ഈ പൂട്ടിന് ഇങ്ങനെ ഒരു ടീമിന് അല്ലെങ്കിൽ ഒരു കന്നിന് ഇത്ര പൈസ എന്ന് പറഞ്ഞ് കൊടുക്കും. എല്ലാവരും കൊടുക്കുന്നല്ല, ഇവിടെ കൊടുക്കണം എന്നല്ല, പക്ഷേ ചിലയിടത്തൊക്കെ അങ്ങനെ ഉണ്ട്. പിന്നെ വലിയ പൂട്ടൊക്കെ ആണെങ്കിൽ 1000-1500 വരും. എ ടീമുണ്ട് ബി ടീമുണ്ട് ഒക്കെ പറഞ്ഞു എനിക്ക്. അപ്പം നല്ലോണം ഓടുന്ന ടീമാണെങ്കിൽ 1500 കൊടുക്കണം അല്ലെങ്കിൽ 1000 കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു. ഓരോ പൂട്ടിന് അങ്ങനെയൊക്കെ ഉണ്ട് പറഞ്ഞു. ഇവിടെ എങ്ങനെയാണ് എനിക്കറിയില്ല. അപ്പം അങ്ങനെ സംസാരിച്ച് ഇരിക്കുന്നതിൻ്റെ ഇടയിൽ അടുത്ത ടീം അടുത്ത കന്നുകളെ പൂട്ടാനായിട്ട് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. കുറേ കാര്യങ്ങൾ എനിക്കിന്ന് ഇവിടുന്ന് അറിയാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ ഓരോന്ന് പറഞ്ഞുതരാം വീഡിയോൻ്റെ ഇടയിൽ കൂടെ. അപ്പോൾ നമുക്ക് ഏതായാലും ഇനി ഈ ടീമിൻ്റെ കന്നുകളുടെ ഓട്ടമൊക്കെ ഒന്ന് കാണാം. പിന്നെ ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, നല്ല മഴക്കാറാണ്, മഴയാണ്. അപ്പോൾ വീഡിയോ അത്ര ക്ലാരിറ്റി ഉണ്ടാവില്ല, നിങ്ങൾ ക്ഷമിക്കണം. പിന്നെ അതുപോലെ തന്നെ സൂം ചെയ്തിട്ട് എടുക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ക്ലാരിറ്റിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാവും കേട്ടോ, അത് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം ഞാൻ കുറേ ദൂരത്താണ് നിൽക്കുന്നത്. നമുക്കിത് നോക്കുന്നു. കാളൂട്ടാണ്ടത്തിൽ കന്നുകളൊന്നും ഇല്ലാത്തൊരു ഗ്യാപ്പിൽ ഇവർ കുറച്ച് ആളുകളുണ്ട്. അവരെ കന്നുകളൊക്കെ ഒന്ന് വെള്ളമൊക്കെ ഒന്ന് വെള്ളത്തിലൊക്കെ ഒന്ന് ഇറക്കി ശരിയാവാനാണോ എന്തറിയില്ല, ആദ്യമായിട്ട് പൂട്ടാവുകൊണ്ട് ഒന്ന് പരിചയപ്പെടുത്തൊക്കെ ആയിരിക്കും. എന്തായാലും അവരിങ്ങനെ ഈ കണ്ടത്തിൽ കൂടെയൊക്കെ ഫുള്ളായിട്ട് അവരെ കന്നുകാളെയും കൊണ്ടിങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ എന്നോട് ആ കാക്ക പറഞ്ഞു, ആദ്യമായിട്ട് പൂട്ടുമ്പോൾ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്, പിന്നെ നമുക്കാണെങ്കിലും ആദ്യമായിട്ട് വെള്ളത്തിലിറങ്ങുമ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല, അപ്പോൾ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണൊക്കെ പറഞ്ഞത്. അപ്പോൾ അവരിങ്ങനെ കണ്ട മൊത്തം ഇങ്ങനെ ആ ഒരു ഫുള്ളായിട്ട് കവർ ചെയ്തിട്ട് അവരിങ്ങനെ നടത്തിയിട്ട് ഇങ്ങനെ കണ്ടത്തു നിന്ന് കയറ്റി കൊണ്ടുപോവാണ്. കാരണം അടുത്ത ടീം റെഡി ആവുന്നുള്ളൂ. അപ്പോൾ അവർ ഗ്യാപ്പിൽ ഇങ്ങനെ ഇവരിത് ചെയ്യുന്നുണ്ട്. പിന്നെ എല്ലാവരും ഓടിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്ത 2-3 തവണയൊക്കെ ഇന്നെല്ലാവരും ഓടിക്കണുണ്ട് പറഞ്ഞു. അപ്പോൾ 1 തവണ കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത 1 മണിക്കൂർ കഴിഞ്ഞിട്ടേ അടുത്തത് ഓടിക്കുന്നുള്ളൂ. അങ്ങനെയാണ് എല്ലാവരും ചെയ്യുന്നത്. പിന്നെ നേരെ കണ്ടത്തു നിന്ന് കയറ്റിയിട്ട് അവിടെ കൊണ്ടുപോയിട്ട് കഴുകുകയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതേപോലെ നേരത്തെ പോലെ വീണ്ടും ഒരു കന്നിനെ വെള്ളത്തിലൊന്ന് പരിചയപ്പെടുത്താനൊക്കെ വേണ്ടിയിട്ടാവും അവർ. ഒരു ചെറിയ കുട്ടിയാണ്, അവനിങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആ കാക്ക പറഞ്ഞു, അത് അതിനാണ് ഒക്കെ പറഞ്ഞു കണ്ടു. പിന്നെ ഒരു ചെറിയ പെൺകുട്ടി അവിടെ കാണാൻ വന്നിട്ടുണ്ട് കേട്ടോ, കാളോട്ട് കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ കുറച്ച് ദൂരത്തായതുകൊണ്ട് എനിക്ക് ശരിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇവരും തന്നെ ആ ഒരു കാളോട്ടാണ്ടത്തിൽ മൊത്തമായിട്ട് അതിനിങ്ങനെ ഓടിച്ചിട്ടും ഒക്കെ നടത്തിയിട്ടൊക്കെ ആയിട്ട് എന്താ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അവരിങ്ങനെ കയറി പോവുകയാണ്, അവരത് പൂട്ടാനാവണുള്ളൂ. ഇനി നമ്മൾ സ്വന്തം വീട്ടിലത്തെ കന്നിനെയാണ്, മൂരിനെയാണ് കേട്ടോ പൂട്ടുന്നത്. അപ്പോൾ നല്ലൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് ഞാൻ കാണാൻ വരുന്നത്. നമ്മളിപ്പോൾ കൊണ്ടുപോരുന്ന സമയത്തും പൂട്ടി കഴിഞ്ഞ് ഇപ്പോൾ വിളിക്കണ വരെ നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല. നന്നായിട്ട് ഓടിയില്ലേ, എന്തൊക്കെയാണാവോന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് ഇവിടെ നമ്മൾ നേരിട്ട് വന്നും കൂടെ ആയപ്പോൾ എനിക്ക് ഭയങ്കര ബേജാറായി. ഇനി പഠിച്ചവനെ നന്നായിട്ട് ഓടണേ എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ ഇനി. അപ്പോൾ അങ്ങനെ നമ്മളിന്ന് 3 പ്രാവശ്യമാണ് പൂട്ടുന്നത്. അപ്പോൾ ആദ്യത്തെ പൂട്ട് നോക്കാനുണ്ട്. അൽഹംദുലില്ല, നന്നായിട്ട് തന്നെ ഓടി. അപ്പം ഭയങ്കര സമാധാനം സന്തോഷമൊക്കെ ആയി. അപ്പം നമ്മളിങ്ങനെ പൂട്ടുന്ന ആളുകൾക്കൊക്കെ ഇങ്ങനെ പൈസ കൊടുക്കും കേട്ടോ, അവർ സന്തോഷത്തിന് കൊടുക്കും. അപ്പം ഞാനും കൊടുത്തു. ഇതൊക്കെ എനിക്ക് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. നമ്മളിങ്ങനെ വീഡിയോയിലൊക്കെ കാണുന്നുണ്ട് എന്നല്ലാതെ ഇതൊന്നും നേരിട്ട് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണില്ലല്ലോ. അപ്പം നമ്മളെ കന്നിനെ അത് അവിടെ കൊടുത്തിട്ട് ഫനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ചെങ്ങാണ്ട് ശരിയാക്കുകയാണ്. ഇനിയിപ്പോൾ അടുത്തത് പൂട്ട 1 മണിക്കൂർ, ഏകദേശം 1 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് വിശ്രമത്തിനുള്ള സമയമൊക്കെ കൊടുത്തിട്ടുള്ളൂ കേട്ടോ അവർ, പിന്നെ അടുത്തത് ഓടിക്കുള്ളൂ. അപ്പം അങ്ങനെ ഇനി വേറെ ടീം വരുന്നത് വരെ ഇവരവിടെ റെസ്റ്റ് എടുക്കും. വേറെ ടീം വന്ന് ഓടിയിട്ടൊക്കെ ഉള്ളൂ. പിന്നെ അടുത്ത റൗണ്ടിന് ഇവരെ കൊണ്ടുവരിക. അപ്പം അതുവരെ അവരെ മാറ്റിക്കെട്ടാൻ വേണ്ടിയിട്ട് കൊണ്ടുപോവാണ്. ഈ വെള്ളം നമ്മളെ വീട്ടിലത്തെ മൂരിയാണ്. ഒരു ടീമിനെ പൂട്ടി കഴിഞ്ഞാൽ അപ്പം തന്നെ അടുത്ത ടീം വരുന്നൊന്നുമില്ല. ഞാനിങ്ങനെ വീഡിയോയിലൊക്കെ ഇങ്ങനെ വേഗം വേഗം കാണുമ്പോൾ ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്നാണ് എല്ലാവരും ഇങ്ങനെ ഓടിക്കുക എന്ന് വിചാരിച്ചു. ഞാൻ അങ്ങനെയൊന്നുമല്ല, കുറേ സമയം ഗ്യാപ്പൊക്കെ വരുന്നുണ്ട്. അപ്പോൾ
മഴ ചിലപ്പോൾ അങ്ങനെ ഉണ്ട്, ചിലപ്പോൾ ഇല്ല. അപ്പോൾ നമ്മൾ അവിടെ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഇതാ ഇവരെ രണ്ടുപേരും എനിക്ക് അവിടുന്ന് കിട്ടിയിട്ടുള്ള എന്താ പരിചയപ്പെട്ട ആളുകളാട്ടോ. അവർ എനിക്ക് കുറേ കാര്യങ്ങൾ കാളോട്ടിനെ കുറിച്ചൊക്കെ പറഞ്ഞു തന്ന്. പിന്നെ മഴ ആയതുകൊണ്ട് ഇതിലിപ്പോൾ വെള്ളമുണ്ട്, ഇല്ലെങ്കിൽ വെള്ളമൊക്കെ പുറത്തുനിന്ന് അങ്ങനെ മോട്ടറൊക്കെ വെച്ചിട്ട് അടിച്ചിട്ടൊക്കെ വേണമെന്നൊക്കെ പറഞ്ഞ്. പിന്നെ നാരോക്കാവ്, കരുളായി, പിന്നെ ആമപ്പൊയിൽ, അങ്ങനെ കുറേ സ്ഥലങ്ങൾ പറഞ്ഞു തന്നെ എവിടൊക്കെയാണ് കാളോട്ടാണ്ട് ഉള്ളത് എന്നൊക്കെ എനിക്ക് പറഞ്ഞു തന്നെ. അപ്പോൾ ആ സംസാരിച്ച് നിൽക്കുന്നതിൻ്റെ ഇടയിൽ അടുത്ത ടീം സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇവരോടിക്കുന്നതൊന്ന് കണ്ടോക്കാം. എൻ്റെ തൊട്ട് മുന്നിലാണ് അവർ വന്ന് നിന്നത്, അതുകൊണ്ട് എനിക്ക് ശരിക്കും വീഡിയോ എടുക്കാൻ പറ്റി. അത് കഴിഞ്ഞിട്ട് ഇനി അടുത്ത ടീം വരുന്നുണ്ട്. അതിന് മുൻപ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എപ്പോഴും നമുക്ക് വളരെ വിലപ്പെട്ടതാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ ഒരിക്കലും മറക്കരുത്, വിട്ടുപോകരുത്. പിന്നെ ഇങ്ങനത്തെ വീഡിയോസ് അല്ലെങ്കിൽ നമ്മളെ ചാനലിലുള്ള മറ്റ് വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് വേഗത്തിൽ കിട്ടും. ഈ ഒരു സമയം കൊണ്ട് ഇതാ ഇവിടെ അടുത്ത ടീം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് ഓടുന്നതോ നോക്കാം അല്ലേ. പൂട്ടി കഴിഞ്ഞ ഉടനെ നോഗൊക്കെ അവിടെ വെള്ളത്തിലിടും. അപ്പോൾ ഈ ഒരു ടീം അതെടുത്ത് കൊണ്ടുപോയിട്ട് അടുത്ത കന്നുകൾക്ക് വെക്കുന്നുണ്ട്. ഇനി എല്ലാവർക്കും ഒരേ നോഗാണ് ഉപയോഗിക്കണത് എനിക്കറിയില്ല. നമ്മളെ വീട്ടിലൊക്കെ നോഗുണ്ട്. ഞാനിതിന് മുൻപ് അതിൻ്റെയൊക്കെ നല്ലൊരു വീഡിയോ ചെയ്തിരുന്നു, അതിനെക്കുറിച്ചുള്ള കംപ്ലീറ്റ് ഒരു വീഡിയോ ചെയ്തിരുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ ഇനി ഓരോ ടീമിനും നോഗം കൊണ്ടുവരണം, അതോ ഇവിടെ എല്ലാവർക്കും കൂടെ ഒരു നോഗാണോന്നും എനിക്കറിയില്ല. ഞാനത് അവിടെ നിന്ന് ചോദിക്കാനും വിട്ടുപോയി. പിന്നെ എല്ലാവരും അവനാൻ്റെ കന്നാളെ ഓടിക്കുന്ന ആ ഒരു തിരക്കിലല്ലേ. എൻ്റെ അടുത്തുണ്ടായിരുന്ന കാക്കാരോട് ചോദിച്ചാൽ മതിയെന്ന് ഞാൻ മറന്നു പോയതാണ് സത്യത്തിൽ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓടിച്ച കന്നുകളൊക്കെ ഇതാ ഇവിടെ കൊണ്ടുവന്നിട്ട് കഴുകുന്നുണ്ട്. പെട്ടെന്ന് കഴുകുക മീൻസ് നല്ല വെള്ളമൊക്കെ ഒഴിച്ച് ആ ചേറൊക്കെ ഒന്ന് കളഞ്ഞിട്ട് വേഗം ആ ഒരു ഷീറ്റിൻ്റെ താഴേക്ക് മാറ്റി കെട്ടുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ വരുന്ന സമയത്ത് അവിടെ ഷീറ്റ് ഇട്ടെന്നൊക്കെ പറഞ്ഞില്ലേ. രാവിലെയൊക്കെ നല്ല മഴ തന്നെ ആയിരുന്നു. എന്നിട്ടും പൂട്ടിനെ കന്നുകൾ കൊണ്ടുവന്നിട്ടുണ്ട്, കാണാൻ ആളുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഇതിന് എത്രത്തോളം ആകാംക്ഷ ഉണ്ടാവും എന്നുള്ളതൊന്ന് ആലോചിച്ചാൽ മതി. നമ്മളെ പോലെ തന്നെ നമുക്കിത് കാണണം എന്നുള്ളത് വലിയൊരാഗ്രഹമായിരുന്നല്ലോ. അപ്പോൾ ഇത് ഒരു പ്രാവശ്യം കണ്ടപ്പോൾ എനിക്കിനി ഇത് വീണ്ടും വീണ്ടും കാണണം എന്നുള്ളൊരു ഭയങ്കര ഒരു താല്പര്യം തോന്നുന്നുണ്ട്. പിന്നെ ഇത് അടുത്ത ടീം ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇവർ മറ്റേ ചവിട്ടിപ്പലകെ അതോ എന്തൊരു സംഭവമല്ലേ, ആ നീളത്തിലില്ലേ, അത് വെച്ചിട്ടാണ് ഇതിനെ പൂട്ടുന്നത്. ഇതുവരെ അങ്ങനെ പൂട്ടിയിട്ടില്ല തോന്നുന്നുണ്ട്, ഞാൻ കണ്ടിട്ടില്ല ഇവിടെ. ഇന്നത്തെ മത്സരത്തിൽ അങ്ങനെ പൂട്ടിയിട്ടില്ല എന്ന് തോന്നുന്നു. ഈ ഒരു സാധനം നമ്മളെ വീട്ടിലുണ്ട് നോക്കുക. അതുപോലെ തന്നെ
അതിൻ്റെ പേരെന്താ, എന്തൊരു പേരുണ്ട് എനിക്ക് അവിടുന്ന് കാക്ക, അതായത് ഉപ്പ പറഞ്ഞു തന്നിരുന്നു, ഞാൻ വിട്ടുപോയതാണ്. നമ്മളെ വീട്ടിലുണ്ട്, നമ്മളതിൻ്റെ കംപ്ലീറ്റ് വീഡിയോ ഫാനും സോണിയൊക്കെ ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കാണാം. ഞാൻ ഇത് വീണ്ടും പറയുകയാണ്, കാളോട്ടും കാളയൊക്കെ വെള്ളം പോലെ അറിയുന്ന ആളുകൾക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ ചിലപ്പോൾ എന്താണ് അങ്ങനെ ഒരു കൗതുകം തോന്നില്ല. ഇതിനെക്കുറിച്ചൊക്കെ അറിയാൻ താല്പര്യമുണ്ടെന്ന് അറിയാനുള്ള വഴികളില്ലാത്തവർക്ക് മാത്രം, അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെയൊക്കെ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ, ഇനി വീട്ടിലെ കുട്ടികൾക്കൊക്കെ കാണിച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് ആ വീഡിയോ പോയിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇതവിടെ അടുത്ത ടീം റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. എന്തായാലും കാളൂട്ട് കണ്ടത്തിന് ഒന്നാം മൂല, രണ്ടാം മൂല അങ്ങനെയൊക്കെ ഉണ്ട്. ഇതുവരെ ഞാൻ ആ ഒരു കുറ്റിൻ്റെ അവിടുന്നും ഒന്നാം മൂലൻ്റെ ഇടയിലാണ് നിന്നിരുന്നത്. ശരിക്കും ഈ ഒരു ഒന്നാം മൂലയിൽ നിന്നാലാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും നന്നായിട്ട് വീഡിയോ എടുക്കാൻ പറ്റുക എന്നുള്ളത്. പക്ഷേ നമ്മൾ സൂം ചെയ്യുമ്പോൾ വീഡിയോ ക്ലാരിറ്റി കുറയുന്നുള്ളതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ മുന്നിലായിരുന്നു നിന്നിരുന്നത്. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഇങ്ങോട്ട് ബാക്കൊക്കെ പോന്നിട്ട് ഈ ഒരു ഒന്നാം മൂല, കറക്റ്റ് ഒന്നാം മൂലയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇനി സൂം ചെയ്യുമ്പോൾ ചിലപ്പോൾ വീഡിയോ ക്ലാരിറ്റി കുറയുന്നുണ്ടാവും, പക്ഷേ ഒന്നുകൂടെ നന്നായിട്ട് കാണാൻ പറ്റും. ഇവിടെ നിന്ന് നമ്മളിത് നേരിട്ട് കാണുമ്പോൾ ഇവിടെ നിന്ന് കാണാൻ നല്ല രസമുണ്ട്. എനിക്ക് തോന്നുന്നു ആ ഒരു സ്റ്റാർട്ടിങ്ങിനേക്കാളും എപ്പോഴും ഭംഗി ഇങ്ങനെ ഇങ്ങോട്ട് വിട്ട് വിട്ട് ഒന്നാം മൂലയിൽ രണ്ടാം മൂലയിലൊക്കെ നിൽക്കണമെന്നുള്ളതാണ്. കന്നുകളെ പൂട്ടി കഴിഞ്ഞാൽ നല്ല ആഹ്ലാദ പ്രകടനമാണ് എനിക്ക് തോന്നുന്നു. ഓടുന്നതിനനുസരിച്ച് കയ്യടികളും വിസിലൊക്കെ നന്നായിട്ട് ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ അതേപോലെ തന്നെ ഈ പൂട്ടുകാർക്ക് പൈസയൊക്കെ കൊടുക്കുന്നുണ്ട്. ചിലപ്പോൾ എല്ലാവർക്കും കൊടുക്കും, ചിലപ്പോൾ അതിൻ്റെ കൂടെ ഓടിയ ആൾക്കാണ് കൊടുക്കുക. ഇപ്പോൾ ഇത് ആ പലകയിൽ നിന്ന ആളാണ് ഇവർക്കാണ് പൈസ കൊടുക്കുന്നത്. ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ ആദ്യം മുതലേ, ഞാനിതൊക്കെ വീഡിയോസിൽ കണ്ടിട്ടുണ്ട് എന്നല്ലാതെ നേരിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ എന്തായാലും ഇന്ന് ഞാനും കൊടുക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. നമ്മളതൊക്കെ ഒന്ന് ഉഷാറായിട്ട് പൂട്ടുമ്പോൾ നമുക്കും കൊടുക്കുക. ഏതായാലും നോക്കാം നമുക്ക്. മഴ ചിലപ്പോൾ ഒക്കെ നന്നായിട്ട് പെയ്യുന്നുണ്ട് കേട്ടോ. നമ്മളടുത്ത് കുടമുണ്ട്, ആളുകളൊക്കെ റെയിൻ കോട്ടായിട്ടാണ് വന്നിട്ടുള്ളത്, കുടമുള്ളവരുണ്ട്. അങ്ങനെ പ്രശ്നമൊന്നുമില്ല, മഴ നമ്മളെ കാഴ്ചനെ ഒരിക്കലും തടസ്സപ്പെടുത്തുന്നില്ല. പക്ഷേ നല്ല നല്ല മഴ ഉണ്ട്. ഓരോ ടീം ഇങ്ങനെ പൂട്ടിക്കഴിഞ്ഞാലും അതിൻ്റെ ഇടയിൽ നല്ല ഗ്യാപ്പ് ഉണ്ട് കേട്ടോ. കുറേ സമയം കഴിഞ്ഞിട്ടാണ് അടുത്തത് ഇറങ്ങുന്നത്. അങ്ങനെ എല്ലാവരും ഒന്ന് പൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ സെക്കൻഡ് റൗണ്ടിന് പിന്നെ ഒരു മണിക്കൂറോളം പിന്നെയും ഗ്യാപ്പ് ഉണ്ട്. അങ്ങനെ അങ്ങനെ കുറേ സമയം എടുത്തിട്ടാണ് ഓരോ പൂട്ടും നടക്കുന്നത്. അപ്പോൾ ഇനി നമ്മളെ എന്താ മൂരിനെ രണ്ടാമതൊന്നുകൂടെ പൂട്ടാണ്. ആദ്യ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഓടിയിട്ടുണ്ട്. ഇനി വീണ്ടും പൂട്ടാൻ വേണ്ടിയിട്ട് കണ്ടത്തിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോഴേക്കും നമുക്ക് പിന്നെയും ടെൻഷനാണ്, നന്നായിട്ട് ഓടണേ എന്നുള്ള പ്രാർത്ഥന തന്നെയാണ്. എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്, നമുക്കും അങ്ങനെ തന്നെയാണ്. അപ്പോൾ സർഫാക്കയാണ് നമ്മളെ വീട്ടിലൊക്കെ എപ്പോഴും ഉണ്ടാവുന്ന നമ്മളെ നാട്ടുകാരനും കൂടിയാണ് സർഫാക്ക. കാളവട്ടൂരിന് നടക്കുന്ന ആളുകൾക്കൊക്കെ എന്തായാലും ഇപ്പോൾ സർഫാക്കാൻ അറിയാം. അപ്പോൾ സർഫാക്കയൊക്കെ തന്നെയാണ് കണ്ടത്തിലുള്ളത്. ഏതായാലും നമുക്ക് രണ്ടാമത്തെ റൗണ്ടിൽ എങ്ങനെ ഓടുന്നൊക്കെ ഒന്ന് കണ്ടു നോക്കാം. ആദ്യം കാരം പൂനെയാക്കാറ് അങ്ങനെ നന്നായിട്ട് ഓടിയ സന്തോഷത്തിലാണ് ഉപ്പയും. ഉപ്പ ഓരോരുത്തർക്ക് ഫോൺ വിളിച്ച് ഉപ്പാക്ക് കുറേ പേര് വിളിക്കുന്നുണ്ട് എന്തായി എന്ന് അന്വേഷിച്ച്, നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ വിളിക്കുന്നുണ്ട്. പിന്നെ ഉപ്പയും കുറേ പേർക്ക് വിളിക്കുന്നുണ്ട്. അൽഹംദുലില്ല, ഏതായാലും സമാധാനമായി. ഇനി ഒരു പ്രാവശ്യം കൂടെ നമ്മൾ പൂട്ടണുണ്ട്. മൂന്ന് പ്രാവശ്യമാണെന്ന് പൂട്ടുക എന്നുള്ളത് ഉപ്പ ആദ്യം തന്നെ പറഞ്ഞിരുന്നു.
ഇപ്പോൾ ഇതാ വേറൊരു ടീം വന്നിട്ടുണ്ട്. ഇതൊക്കെ സെക്കൻഡ് റൗണ്ടാട്ടോ, ആദ്യം എല്ലാവരും പൂട്ടി കഴിഞ്ഞിട്ടുണ്ട്. അതിൽ നമ്മളെ കാളാളിയും വീഡിയോ ഉണ്ട് കല്യാണ സീരിയല്. നമ്മളത് രണ്ട് പ്രാവശ്യം അടിപൊളിയായിട്ട് ഓടിയതിൻ്റെ സന്തോഷത്തിലാണ് ഫനു. ഉപ്പിന്ന് തന്നെ ഇവിടെ വന്ന് ഇരുന്നിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും കൂടെ ഇവിടെ ഇങ്ങനെ വെറുതെ സംസാരിച്ചിരിക്കുകയായിരുന്നു. ഉപ്പിൻ തന്നെ ഭയങ്കര സന്തോഷത്തിലാണ്, ഓരോരുത്തർക്ക് വിളിക്കണ തിരക്കിലാണ്. സമയത്തൊക്കെ വേറൊരു ടീമോടെ റെഡി ആയിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു സംഭവം നല്ല രസമാണെന്നുള്ളത് ഇവിടെ വരുമ്പോഴാണ് മനസ്സിലാവുന്നത് കേട്ടോ. കാളൂട്ട് എന്നുള്ളത് ഉപ്പാക്കൊക്കെ ഭയങ്കര ഹരം തന്നെയാണ്. അത് എന്തുകൊണ്ടാണെന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലായത്. ശരിക്കും ഇത് നല്ലൊരു അനുഭവം തന്നെയാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ആദ്യം ഇങ്ങനെ വീഡിയോയിലൊക്കെയാണ് ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ, ഈ പൈസ കൊടുക്കുന്ന നമ്മൾ സന്തോഷത്തോട് കൊടുക്കുന്നതാണ് അതൊക്കെ ഇങ്ങനെ കാണുന്നത്. ഇന്ന് എനിക്കും അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി, കുറേ കാര്യങ്ങൾ നേരിട്ട് കാണാൻ പറ്റി, പിന്നെ കുറേ ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റി. നല്ല രസമായി ഇനി വർത്തമാനം പറഞ്ഞ് നിൽക്കാൻ. കുറേ ആളുകൾ അങ്ങനത്തെ കുറേ ഒരേ താല്പര്യമുള്ള ആളുകളാണല്ലോ, ഈ കാളോട്ടിനെ അത്രയും ഇഷ്ടത്തോടെ നോക്കിക്കാണുന്ന ആൾക്കാരല്ല. അപ്പോൾ അങ്ങനത്തെ കുറേ ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റി. ഓർക്കും തന്നെ ഞാൻ വന്നതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഓരോ ഇങ്ങനെ കുറേ കാര്യങ്ങൾ, കാരണം ഉപ്പാക്ക് ഇത് എത്രത്തോളം ഇഷ്ടമാണെന്നുള്ളത് ഓർക്കറിയാം. അപ്പോൾ എന്നോട് ഇങ്ങനെ ചോദിച്ചു എനിക്ക് ഇഷ്ടമാണോ, അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ച് കുറേ നേരം നമ്മൾ സംസാരിച്ചിരുന്നു. പിന്നെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ പൂട്ടുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെ അടുത്ത പൂട്ടാന് സമയം ഇങ്ങനെ ഗ്യാപ്പ് വന്നപ്പോൾ നമ്മൾ ഇതിൽ വെറുതെ ഇങ്ങനെ നടന്നു. അപ്പോൾ ഇക്ക എനിക്ക് പറഞ്ഞു കണ്ടത്തിൽ വെള്ളം കൂടുതലാവുണ്ടെങ്കിൽ വേണമെങ്കിൽ ഈ ഒരു സ്ഥലത്ത് കൂടെ ഒഴിവാക്കി വിടുന്നുണ്ടാവും, ഇല്ലെങ്കിൽ ഇതിൽ നിറയെ വെള്ളം വരില്ലേ, അങ്ങനെയൊക്കെ പറഞ്ഞു. അതേപോലെ ഇതിക്ക് വെള്ളം അടിക്കാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നു അവിടെ കോയിലുകളൊക്കെ ഉണ്ടായിരുന്നു, പമ്പുകൾ കാര്യമൊക്കെ ഉണ്ട്. വേനൽക്കാലത്തൊക്കെ പൂട്ടുണ്ടാവുമ്പോഴൊക്കെ
വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആവും. അപ്പോൾ അതിങ്ങനെ കാണിച്ചു തരുന്നതിൻ്റെ ഇടയിലാണ് വേറൊരു കന്നാള് പൂട്ടുന്നുണ്ടായിരുന്നത്. അപ്പോൾ അതും കണ്ടു. പിന്നെ നമ്മൾ പരിചയക്കാരുണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ ഇങ്ങനെ പൂട്ടുന്ന സമയത്തൊക്കെ ഓരോരുത്തരുടെ അഭിപ്രായം പറയുന്നത്, നമുക്ക് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ നിൽക്കുന്ന ആളുകൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. അവർക്ക് അതിനെക്കുറിച്ചൊക്കെ നല്ല ധാരണ ഉണ്ടാവും, നമുക്കറിയില്ല. നമുക്കൊക്കെ ഓടുക എന്നുള്ളതാണ്. ഇനി നമ്മളത് മൂന്നാമത്തെ റൗണ്ട് ഓടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഫാനു നമ്മളെ അടുത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് മൂന്നാം റൗണ്ടാണ്. അൽഹംദുലില്ല, നന്നായിട്ട് തന്നെ ഓടിയിട്ടുണ്ട്. എല്ലാവരും നല്ല അഭിപ്രായം തന്നെ പറഞ്ഞു. ഉപ്പയും ഫാനും പിന്നെ അവിടെ ഉള്ള ആളുകളൊക്കെ പറഞ്ഞു. നമുക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അറിയാത്തതുകൊണ്ട് അവർ പറയണമൊക്കെ കേൾക്കുക എന്നുള്ളതാണ്. പിന്നെ ഇവിടെ ഒരു കാക്ക പൈസയൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ കാക്ക ഇങ്ങനെ ഓരോ തമാശയൊക്കെ പറഞ്ഞ് നിൽക്കുകയായിരുന്നു. അങ്ങനെ നമ്മളെ മൂരിനെ മൂന്ന് പൂട്ടലും കഴിഞ്ഞു, മൂന്ന് റൗണ്ടും കഴിഞ്ഞു. ഭയങ്കര സമാധാനമുണ്ട്, സന്തോഷമുണ്ട്, നന്നായിട്ട് ഓടി. എല്ലാവരും അതന്നെ പറഞ്ഞത്. ഇനി കുറച്ച് സമയം കൂടെ ഉള്ളു ഇവിടെ ഉള്ളത്. ഏകദേശം ഒരു 3 മണിയൊക്കെ ആകുമ്പോഴേക്ക് ഇത് തീരുന്നുണ്ടാവും. ഒരു 10 മണിക്ക് തുടങ്ങി 3 മണിയൊക്കെ ആകുമ്പോഴേക്ക്. കാരണം കുറേ ജോഡി കന്നുകളൊന്നും ഇല്ല എന്നുള്ളത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞില്ലേ. അങ്ങനെയൊക്കെയാണ്. പിന്നെ ഇവിടെ ഉള്ള കാക്കാരെ നമ്മളടുത്ത് പറഞ്ഞു, ഈ 16-ാം തീയതി വാ കപ്പൂട്ടുണ്ട്, അന്ന് എനിക്ക് കുറേ അടിപൊളി കന്നാളെ കാണാൻ പറ്റും എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അന്ന് പക്ഷേ നല്ല തിരക്കാവും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമുക്കിങ്ങനെ ഫ്രീ ആയിട്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റുന്നുണ്ടാവില്ല, കാരണം എല്ലാവരും കാണുന്ന തിരക്കല്ലേ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയിൽ പോയി കണ്ട് ഇങ്ങനെ തിരക്കിലൊന്നും ഇതാക്കാനൊന്നും പറ്റൂല തോന്നി എനിക്ക്. എന്തായാലും നോക്കട്ടെ, ഇനിയിപ്പോൾ വീഡിയോ എടുത്തില്ലെങ്കിലും കാണാനെങ്കിലും പോകണം എന്നുള്ളൊരു താല്പര്യമുണ്ട്. സംഭവം നല്ല അടിപൊളിയായി, നല്ല ഹരമായി എനിക്കും തന്നെ. വെറുതെ ഒന്നല്ല എല്ലാവരും ഇത് എന്ത് റിസ്ക്കും എന്ത് തിരക്കാണെങ്കിലും റിസ്ക് എടുത്താൊക്കെ മാറ്റി വെച്ചിട്ട് ഇത് കാണാൻ പോണത് ഇതിൻ്റെ ഒരു ഹരം കൊണ്ട് തന്നെയാണ്. ഏതായാലും നല്ല രസം തന്നെയായിരുന്നു. വെറുതെ നടത്തിപ്പിച്ചാണ്. അങ്ങോട്ട് വിളിച്ച് നടത്തിപ്പിച്ചാണ്.
ഫ്രണ്ട്സ്, ഇതോടുകൂടിയിട്ട് ഇന്നത്തെ കളൗട്ട് മത്സരം കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണാൻ വന്ന കളൗട്ട് മത്സരമായിരുന്നു. നല്ലൊരു അനുഭവം തന്നെയാണ്. അപ്പോൾ പൂട്ടിയ കന്നുകളൊക്കെ അത് ഇവിടെ മാറ്റി നിർത്തിയിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് ചേറൊക്കെ കളയുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ തന്നെ ആ നിന്ന സ്ഥലത്തു നിന്ന് തിരിച്ചു പോവുകയാണ്. അപ്പോൾ അവിടെ മുകളിലാണ് നമ്മളെ കന്നുകളൊക്കെ കെട്ടിയിട്ടുള്ളത്. അതിന് എന്താ ആളുകൾ കയറ്റിയിട്ട് ലോറിയിൽ കയറ്റിയിട്ട് വരും. നമ്മളെന്തായാലും പോവുകയാണ്. അപ്പോൾ പോകുന്ന സമയത്ത് ഇപ്പോൾ ലാസ്റ്റ് ഓടിയ കന്നുകളൊക്കെ ഇവിടെ കഴുകുന്നുണ്ട്. ഞാൻ അവിടെ പോയൊന്നും എടുത്ത് വീഡിയോ എടുത്തില്ല. ഞാനിങ്ങനെ വിട്ടുനിന്ന് സൂം ചെയ്തെടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതാ ഇതൊക്കെ ഇന്ന് ഇവിടെ മത്സരിച്ച കന്നുകളാണ്. കഴുകി വൃത്തിയാക്കിയവരൊക്കെ ഇവിടെ കൊണ്ടുവന്ന് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഷീറ്റൊക്കെ അയക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കാളവിട്ട് കഴിഞ്ഞ് എല്ലാവരും കന്നുകൾ തിരിച്ചു കൊണ്ടുപോവാണ്. അപ്പോൾ ഇവിടുത്തെ ഓരോന്ന് ഇങ്ങനെ അഴിച്ചു കൊണ്ടുപോവാണ്, അഴിച്ചു വെക്കുന്നുണ്ട്. ഷീറ്റുകളും കാര്യങ്ങളൊക്കെ അഴിച്ചു വെക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ കന്ന്, നമ്മളെ മോരി. ഇതാണ് ഞാൻ വീഡിയോ, കുറേ വീഡിയോ ഇതിനെക്കുറിച്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ല, നന്നായിട്ട് ഓടിയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുളിപ്പിച്ചിട്ടൊക്കെ ഇതാ ഓരോ കന്നുകളെ കൊണ്ടുവരുന്നൊക്കെ ഉണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായില്ല, തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. ഇതുപോലുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മളെ ചാനല് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ നന്നായിരിക്കും. ഇതുപോലത്തെ വീഡിയോസ് നമ്മൾ പല കണ്ടൻറ് ഇടുന്നുണ്ട്. അപ്പോൾ കന്നുകളത് മാത്രമല്ല, പലതും ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മളിതാ വീട്ടിലേക്ക് തിരിച്ചു പോന്നിട്ടുണ്ട്. നമ്മൾ വീട്ടിലെത്തി കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും നമ്മളെ കന്നുകളും ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇൻഷാല്ലാ മറ്റ് നല്ല വീഡിയോസായിട്ട് വീണ്ടും കാണാം. കന്നുകളുടെ വിശേഷങ്ങളാണ് നിങ്ങൾക്ക് അറിയേണ്ടതെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അത് രേഖപ്പെടുത്തുക. വീട്ടിൽ പുതിയ കന്നുകൾ എത്തിയാൽ തീർച്ചയായിട്ടും നമ്മൾ അതിനെക്കുറിച്ചുള്ള വീഡിയോസൊക്കെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് മറ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.